വിദ്യാർത്ഥികളെ നമസ്കാരം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എട്ടാം ക്ലാസ് അടിസ്ഥാന പാഠാവലി എം ടി വാസുദേവൻ നായരുടെ ആത്മകഥ തന്നെ ആയ കുപ്പായം എന്ന കഥയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പേജ് 49. ബാക്കി കഥ നമുക്ക് വായിക്കാം. വീട്ടിലിരിക്കുമ്പോഴും നല്ല ഷർട്ടും ട്രൗസറുമാണ് കുട്ടൻ്റെ വേഷം. അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. കാളത്തേക്കിന് സാധാരണ കാളകളെ പറ്റില്ല. ഈയിടെ വാങ്ങിയ കാളകളുടെ വിശേഷങ്ങൾ കുട്ടൻ പറഞ്ഞു. കൂട്ടത്തിൽ കരിപ്പറമ്പിലെ കല്യാണക്കാര്യവും ഞാൻ സൂചിപ്പിച്ചു. അവർ വന്ന് ക്ഷണിച്ചിരുന്നു. അത്ര അടുപ്പമൊന്നുമുള്ള ആൾക്കാരല്ലോ, ഞങ്ങളൊന്നും പോവാൻ ഉണ്ടാവില്ല. ഒരു പക്ഷേ അച്ചുവട്ടം പോവുമായിരിക്കും. അവരുടെ ഭാഷയിലൊക്കെ ആ നായർ സമുദായത്തിൻ്റെ ഒരു രീതിയുണ്ട്. നായർ സമുദായത്തിൽപ്പെട്ടവർക്കറിയാം, അവരുടെ സംസാര രീതിയിലൊരു പ്രത്യേക ശൈലിയാണ്. അതുകൊണ്ടാണ് ഇതിൽ നമ്മൾ പോവുമായിരിക്കും എന്നൊക്കെ പറയുന്ന ഭാഗം കാണുന്നത്. അതൊരു സംഭാഷണ ഭാഷയാണ്, അതായത് സംസാര ഭാഷ, വാമൊഴി എന്ന് പറയും. തോട്ടത്തിലും ഇത് വരമൊഴി എന്ന് വെച്ചാൽ എന്താണ്, എഴുത്തു ഭാഷ. എഴുത്തു ഭാഷയിലേക്ക് വാമൊഴി എങ്ങനെ സന്നിവേശിപ്പിക്കാമെന്നുള്ളതാണ് ഈ രീതി. നിങ്ങൾക്ക് കഥയിലോ നോവലൊക്കെ എഴുതാനായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനത്തെ സംഭാഷണ ഭാഷകൾ കലർത്തി നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. തോട്ടത്തിലും പറമ്പിലുമൊക്കെ കുട്ടൻ ചുറ്റി നടന്നു, ഞാനും കൂടെ. വീട്ടിലിരിക്കുമ്പോൾ ഇടുന്ന ഷർട്ടും ട്രൗസറും ഇത്ര നല്ലതാണെങ്കിൽ അവൻ്റെ പെട്ടിയിൽ ഇനി എന്തൊക്കെ ഉണ്ടാവുമെന്നായിരുന്നു എൻ്റെ ചിന്ത. അപ്പോൾ കല്യാണത്തിനിടാനായിട്ട് ഈ കുട്ടൻ്റെ വീട്ടിൽ നിന്ന് കുട്ടൻ്റെ ഷർട്ടും ട്രൗസറും കട മേടിക്കാനായിട്ടാണ് എം ടി വാസുദേവൻ നായർ ചെന്നിരിക്കുന്നത്. പക്ഷേ വാങ്ങിക്കുന്നില്ല, തിരിച്ചു പോവുകയാണ്. നാണക്കേട്, സങ്കടം, വിഷമം. സ്വന്തം അച്ഛൻ വലിയ പ്രതാപിയാണ്. അയാൾ കൊണ്ടുവരുന്ന എല്ലാ സാധനങ്ങളും എല്ലാവർക്കും കിട്ടും, മകന് മാത്രമല്ല. അപ്പോൾ ഇവൻ വളരെ വിഷമിക്കുകയാണ്. നമുക്കറിയാലോ, നമുക്കൊരു സാധനം ഇല്ല, ഒരു ദാരിദ്ര്യമുണ്ട്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ ചെന്ന് നിന്നിട്ട് അത് ചോദിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ആകെ നമ്മളങ്ങ് ഇല്ലാതായിപ്പോവും. അപ്പോൾ നമ്മളത് ചോദിക്കില്ല, മുണ്ട് മുറുക്കിയെടുത്ത് മിണ്ടാതിരിക്കുക എന്ന് പറയുന്ന ഒരു ശൈലിയിലേക്ക് മാറും. ഉണ്ണാറായി കുറച്ച് കഴിഞ്ഞപ്പോൾ വലിയമ്മയുടെ വിളി കേട്ടു. ഉണ്ണാറായി കുട്ട, വാസുവിനെയും വിളിക്ക്, കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞവനോട്. തേക്കുകാർ പണി നിർത്തി കാളകളെ അഴിക്കുകയായിരുന്നു. കുട്ടൻ ചോദിച്ചു, ഉണ്ണാറായിരിക്കണു, നീ വരണില്ലേ? ഞാൻ പോണു, ഞാൻ അമ്മയോട് ഒന്നും പറയാതെ പോന്നതാ. ഞാൻ പോവാണ്, ഞാൻ ചോദിക്കാനൊന്നും നിന്നില്ല, അമ്മയോട് പറഞ്ഞിട്ടില്ല എന്ന് പറയുകയും ചെയ്തു. ഞാൻ നേരെ വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തിയപ്പോൾ അമ്മ ചോദിച്ചു, കുപ്പായൊന്നും എടുത്തില്ലേ? ഞാനൊരു കളവ് പറഞ്ഞു. എനിക്ക് പറ്റിയതൊന്നും ഇല്ല അമ്മേ അവൻ്റെ കയ്യിൽ. ചോദ്യം വരുന്നുണ്ട് ഇവിടെ. ഞാനൊരു കളവ് പറഞ്ഞു, എനിക്ക് പറ്റിയതൊന്നും ഇല്ല അവൻ്റെ കയ്യിൽ. കുട്ടി കളവ് പറഞ്ഞു എന്തിനാവാം?